Thank <tune> you. dear students, all are welcome to this second class discussing the second chapter, that is the end of bipolarity. In the last class we were discussing the factors that led to the disintegration of USSR. As part of that, we discussed the political factors, economic factors, and the Glasnost and Perestroika. Policy implemented by Gorbachev. Dear students, the most important factor that led to the disintegration of USSR was the rise of nationalism. The rise of nationalism and the demand for sovereignty among the republics of USSR, especially Russia, the Baltic republics.

ദർ ആർ ഡിഫറെൻറ്റ് വ്യൂസ് അബൌട്ട് ദീസ് ഇതിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് വൺ വ്യൂ ഈസ് ദാറ്റ് ദർ വാസ് ദ സ്പിരിറ്റ് ദ എലമെൻറ്റ് ഓഫ് നാഷണാലിസം വർക്കിംഗ് ഔട്ട് ത്രൂ ഔട്ട് ദ ഹിസ്റ്ററി ഓഫ് യു സാർ ദാമീസ് ദ സ്പിരിറ്റ് ഓഫ് നാഷണാലിസം വാസ് അറ്റ് യു വർക്ക് ത്രൂ ഔട്ട് ദ ഹിസ്റ്ററി ഓഫ് യു എസ് എസ് സാർ യു എസ് എസ് സാറിൻ്റെ ചരിത്രത്തിലുടനീളം ഈ ദേശീയത ഉണ്ടായിരുന്നു എന്ന് ഒരു കൂട്ടർ ചൂണ്ടിക്കാണിക്കുന്നു വെദർ ഗോർബ് ഇംപ്ലിമെന്റഡ് ദ ഗ്ലാസ്റ്റാൻ പെരസ്ട്രോ നോട്ട് ഇറ്റ് ലീഡ് ടു കോൺഫ്ലിക്സ് ഇൻ ദ യു എസ് എസ് ആർ ഗോർബച്ച പെരസ്ട്രോയിക്ക എന്ന പരിഷ്കാരം യു എസ് എസ് ആറിൽ നടപ്പിലാക്കിയിരുന്നാലും ഇല്ലെങ്കിലും ഈ ദേശീയ വികാരങ്ങൾ സോവിയറ്റ് യൂണിയൻ ഉയർന്നു വരികയും അത് പലതരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് ഒരു കാഴ്ചപ്പാട് ഓക്കെ ആൻഡ് അനദർ വ്യൂ വാസ് ദാറ്റ് മറ്റൊരു വീക്ഷണം എന്ന് പറയുന്നത് ദ റിഫോം ഓഫ് ഗോർബച്ചേവ് ഹാഡ് സ്പീഡ് അപ്പ് ആൻഡ് ഇൻക്രീസ്ഡ് നാഷണൽ ഡിസാറ്റിസ്ഫാക്ഷൻ എമംഗ് ദ പീപ്പിൾ ആൻഡ് ദ റിപ്പബ്ലിക് ഗോർബച്ചേവ് നടപ്പിലാക്കിയ ആൻഡ് പെരിസ്ട്രൈക്ക് എന്ന പരിഷ്കരണ രൂപങ്ങളാണ് സോവിയറ്റ് റിപ്പബ്ലിക്കുകൾക്കിടയിലും ജനങ്ങൾക്കിടയിലും ദേശീയ അസംതൃപ്തികളെ കൂടുതൽ വിശാലമാക്കിയതും വേഗത്തിലാക്കിയതും എന്നും വിമർശകർ പറയുന്നു ഓക്കെ ദ ഫസ്റ്റ് വ്യൂ ദറ്റ് മീൻസ് ദെർ വാസ് നാഷണാലിസം ഇൻ ദ ഹിസ്റ്ററി ഓഫ് യൂസർ എന്ന് പറയുന്നത് ദർ വാസ് നോട്ട് ആൻ അൺറീസണബിൾ വ്യൂ സോവിയറ്റ് യൂണിയന്റെ ചരിത്രത്തിൽ തന്നെ ദേശീയത ഉണ്ട് എന്നുള്ള കാഴ്ചപ്പാട് ഒരിക്കലും യുക്തിഹീനമായ ഒരു കാഴ്ചപ്പാടല്ല വൈ ബിക്കോസ് സോവിയറ്റ് യൂണിയൻ ഹസ് വി നോ ഈസ് എ വെരി വാസ്റ്റ് ആൻഡ് ഡൈവേഴ്സ് സ്റ്റേറ്റ് വളരെ പ്രവിശാലമായ വളരെ വൈവിധ്യമുള്ള ഒരു രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത് ഓക്കെ സ്വാഭാവികമായും അവിടെ നാഷണലിസ്റ്റ് എലമെൻസുകൾ വളരെയധികം സാധ്യതയുള്ളതാണ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ എക്സ്പെക്റ്റഡ് ദാറ്റ് നാഷണലിസം ആൻഡ് നാഷണൽ ഡിസാറ്റിസ്ഫാക്ഷൻ വിൽ ബി സ്ട്രോങ് ഇൻ ദ സെൻട്രലേഷ്യൻ റിപ്പബ്ലിക്സ് ഓക്കെ എന്നാൽ ദേശീയത സോവിയറ്റ് യൂണിയനിലെ സെൻട്രലേഷ്യൻ റിപ്പബ്ലിക്കുകൾക്കിടയിലായിരിക്കും കരുത്താർജിക്കുക എന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കാൻ കാരണം ബിക്കോസ് ദാറ്റ് റീജിയൻസ് വെയർ ഡിഫറെ ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ സോവിയറ്റ് യൂണിയൻ ഇൻ ടേംസ് ഓഫ് എത്നിസിറ്റി ആൻഡ് റിലീജിയസ് ഐഡൻറ്റിറ്റീസ് വംശീയവും മതപരവുമായ സ്വത്വങ്ങളാൽ മറ്റു പ്രദേശങ്ങളെക്കാൾ വ്യത്യസ്തമാണ് വിഭിന്നമാണ് സെൻട്രലേഷ്യൻ റിപ്പബ്ലിക്ക് എന്നുള്ളതുകൊണ്ടും ആൻഡ് ഇറ്റ് വാസ് ഇക്കണോമിക്കലി ബാക്ക്വേർഡ് വെൻ കമ്പേർഡ് ടു അതർ റീജിയൻസ് മറ്റ് പ്രദേശങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ സെൻട്രൽ സെൻട്രലീഷ്യൻ റിപ്പബ്ലിക്കുകൾ സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലാണ് എന്നുള്ളതുകൊണ്ടും അവിടെയായിരിക്കും ദേശീയത ആവിർഭവിക്കുക എന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത് ബട്ട് ദ നാഷണലിസ്റ്റ് അൺറസ്റ്റ് ബി കെയിം സ്ട്രോങ് എം ദ മോർ പ്രോസ്പറസ് ആൻഡ് ദ യൂറോപ്യൻ റിപ്പബ്ലിക്സ് കൂടുതൽ അഭിവൃദ്ധി കൈവരിച്ച യൂറോപ്യനൈസ്ഡ് ആയിട്ടുള്ള റിപ്പബ്ലിക്കുകളിലാണ് ദേശീയത ആവിർഭവിച്ചത് എന്നുള്ളതാണ് പ്രധാനം ഓക്കെ ദർ സെവറൽ റീസൺസ് ബിക്കോസ് ദ ഓർഡിനറി പീപ്പിൾ ഇൻ ദീസ് റിപ്പബ്ലിക്സ് തോട്ട് ദാറ്റ് ദേ വൈ ആർ പേയിങ് എ വെരി ഹൈ പ്രൈസ് ടു കീപ്പ് ദ ബാക്ക്വേഡ് റീജിയൻസ് ഇൻ ദ സോവിയറ്റ് യൂണിയൻ സോവിയറ്റ് യൂണിയനിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന ഈ പ്രദേശങ്ങളെ ഒപ്പം നിർത്തുവാനും അവരുടെ വികസനത്തിനും വേണ്ടി തങ്ങൾക്ക് കൂടുതൽ ചെലവഴിക്കേണ്ടി വരുന്നു എന്ന ചിന്താഗതി ഈ പ്രദേശങ്ങളിൽ ജനങ്ങൾക്ക് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു ഓക്കെ വാസ് സെവർ അതർ ഡിസ്സാറ്റിസ്ഫാക്ഷൻസ് ഓക്കെ ഫോർ എക്സാമ്പിൾ റഷ്യ വാസ് വൺ ഓഫ് ദ ഫിഫ്റ്റീൻ റിപ്പബ്ലിക്സ് ബട്ട് റഷ്യ ഡോമിനേറ്റഡ് എവറിത്തിങ് റഷ്യ പതിനഞ്ച് റിപ്പബ്ലിക്കൽ ഒന്നു മാത്രമായിരുന്നു പക്ഷേ എല്ലാത്തിലും റഷ്യ ഡോമിനേറ്റ് ചെയ്യുന്നു ഇങ്ങനെ വിവിധമായ കാരണങ്ങളാൽ നാഷണാലിസം സോവിയറ്റിനുള്ളിൽ ആവിർഭവിച്ചു എന്നുള്ളതാണ് ഓക്കെ ഡിയർ എ സ്റ്റുഡൻസ് വി നോ ഇൻ നയൻറ്റീൻ എയ്റ്റി ഫൈവ് ഗോർബേവ വിഘയം ദ റൂളർ ഓഫ് യു എസ് എസ് ആർ യു എസ് എസ് ആറിൻ്റെ ഭരണാധികാരിയായി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ ഗോർബച്ചേവ എത്തിച്ചേരുന്നു ഓക്കെ ആൻഡ് ഹീ ഇൻട്രോഡ്യൂസ്ഡ് ഗ്ലാസ് ആൻഡ് പെരസ്ട്രോയിഖ അദ്ദേഹം തൻ്റെ ഭരണ പരിഷ്കാരങ്ങൾ സോവിയറ്റിനുള്ളിൽ ആരംഭിക്കുന്നു ഓക്കെ ആൻഡ് ഇൻ നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് നാഷണാലിസം ലെഡി റ്റു ദ മൂവ്മെൻറ്റ് ഫോർ ഇൻഡിപെൻഡൻസ് ഇൻ ലിത്വാനിയ ലിത്വാനിയയിൽ സ്വാതന്ത്ര്യ പ്രസ്ഥാനം ആരംഭിക്കുകയാണ് ആൻഡ് ദാറ്റ് സ്പ്രെഡ് ടു ദ അതർ റിപ്പബ്ലിക്സ് ഓഫ് ബാൾട്ടിക് ലാത്വിയ ആൻഡ് എസ്തോണിയ അത് പിന്നീട് ലാത്വയിലേക്കും എസ്തോണിയയിലേക്കും വ്യാപിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഓക്കെ ഈ നയൻറ്റീൻ എയ്റ്റി നയൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഗോർബസ് ഹ് ദാറ്റ്

വെസ്റ്റേൺ അലയൻസിൻ്റെയും ഈസ്റ്റേൺ അലയൻസിൻ്റെയും ഇടയിലെ ഏറ്റവും വലിയ മറയായിരുന്ന ആ ബെർലിൻ വാൾ തകർക്കപ്പെട്ടത് വളരെ നിർണായകമായ ഡെവലപ്മെൻ്റ് ആയിരുന്നു ഓക്കെ ആൻഡ് ഇൻ നയൻറ്റീൻ നയൻ്റി ഫെബ്രുവരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരിയിൽ ഗോർബച്ചേവ് കോൾഡ് ദ ഡ്യൂമ ദറ്റ് മീൻസ് ദ പാർലമെൻറ്റ് ടു പെർമിറ്റ് മൾട്ടി പാർട്ടി പൊളിറ്റിക്സ് സോവിയറ്റ് യൂണിയൻ്റെ പാർലമെൻറ്റായ ഡ്യൂമയിലേക്ക് മൾട്ടി പാർട്ടി സിസ്റ്റം അനുവദിക്കാൻ ഗോർബച്ചേവ് തീരുമാനിക്കുന്നു ഓക്കെ ആൻ്റെ നയൻറ്റീൻ നയൻറ്റി മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാർച്ച് തൊട്ട് അടുത്ത മാസം ലിത്വാനിയ ഡിക്ലേഡ് ഇറ്റ്സ് ഇൻഡിപെൻഡൻസ് ഫ്രം ദ സോവിയറ്റ് യൂണിയൻ സോവിയറ്റ് യൂണിയനിൽ നിന്ന് ലിത്വാനിയ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു ഇൻ നയൻറ്റീൻ നയൻറ്റി ജൂൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജൂണിൽ യു എസ് എസ് ആറിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് വേറിട്ട് പോകുവാൻ റഷ്യൻ പാർലമെൻറ്റും തീരുമാനിച്ചു ഈ നയൻറ്റീൻ നയൻറ്റി വൺ ജൂൺ ബോറിസേൽസിൻ ബിഖയും ദ റൂളർ ഓഫ് റഷ്യ ദ പ്രസിഡൻറ്റ് ഓഫ് റഷ്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമല്ലാതിരുന്ന ബോറിസ് ബോറിസ്യേൽസിൻ റഷ്യയുടെ പ്രസിഡൻ്റായിട്ട് മാറുകയാണ് അതിൻ്റെ നയൻറ്റീൻ നയൻറ്റി വൺ ഓഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഓഗസ്റ്റിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ദെർ വാസ് എ കൂപ്പ് ടു ഓവർ ത്രോ ദ ഗോർബേവ് അണ്ടർ യാനയേവ് യാാനിയോവിൻ്റെ നേതൃത്വത്തിൽ ഗോർബച്ചവിനെ പുറത്താക്കാനുള്ള കൂപ്പ് നടന്നതും ആ സമയത്താണ് ബട്ട് ദറ്റ് വാസ് ഡിഫീറ്റഡ് ബൈ ദ പീപ്പിൾ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ബോറിസ് യെൽസിൻ ഓക്കെ എൽസിൻ്റെ നേതൃത്വത്തിൽ ആ ഒരു അട്ടിമറി ശ്രമത്തെ ജനങ്ങൾ പരാജയപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് ആൻഡ് ഈ നയൻറ്റീൻ നയൻറ്റി വൺ സെപ്റ്റംബർ ലാഥിയ ലിത്വാനിയ ആൻഡ് എസ്തോണിയ ബിഖയും മെമ്പേഴ്സ് ഓഫ് യു എൻ ഐക്യരാഷ്ട്രസഭയിലെ അംഗങ്ങളായി ഈ മൂന്ന് ബാൾട്ടിക് റിപ്പബ്ലിക്കുകളും മാറുകയാണ് ഈ നയൻറ്റീൻ നയൻറ്റി വൺ ഡിസംബർ റഷ്യ ഉക്രൈൻ ആൻഡ് ബെലാറസ് ഡിസൈഡ് ടു ആനൽ ദ ട്രീറ്റി ഓഫ് നയൻറ്റീൻ ട്വൻറ്റി ടു വിച്ച് ലെറ്റ് ടു ദ ഫോർമേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ സോവിയറ്റ് യൂണിയൻ്റെ രൂപീകരണത്തിലേക്ക് നയിച്ച ആ കരാറിനെ അസാധുവാക്കുവാൻ റഷ്യയും ബലാറസും ഉക്രൈനും തീരുമാനിക്കുന്നു ഓക്കെ ആൻഡ് ഫൈനലി

ഇവിടെ നോക്കുക ദീസ് ആർ ദ ഫിഫ്റ്റീൻ റിപ്പബ്ലിക്സ് ദാറ്റ് വെയർ ഫോംഡ് ആഫ്റ്റർ ഡിസ്ഇൻറ്റഗ്രേഷൻ ഓഫ് യു എസ് എസ് ആർ യു എസ് എസ് ആറിൻ്റെ ശുചികരണത്തിന് ശേഷം ഈ പതിനഞ്ച് റിപ്പബ്ലിക്കുകളാണ് രൂപപ്പെട്ടിട്ടുള്ളത് ആൻഡ് റഷ്യ ബിക്കെയിം ദ സക്സസർ ഓഫ് യു എസ് എസ് ആർ യു എസ് എസ് ആറിന്റെ പിൻഗാമിയായിട്ട് റഷ്യ മാറി ഓക്കെ ആൻഡ് റഷ്യ ഗോട്ട് ദ പെർമനന്റ് മെമ്പർഷിപ്പ് ഓഫ് യു എസ് എസ് ആർ ഇൻ ദ സെക്യൂരിറ്റി കൗൺസിൽ ഓഫ് യു എൻഒ യു എൻഒയുടെ സുരക്ഷാ സമിതിയിൽ യു എസ് എസ് ആറിന് ഉണ്ടായിരുന്ന സ്ഥിര റഷ്യ ഏറ്റെടുക്കുന്നു ആൻഡ് ഇറ്റ് ഓൾസോ അക്സെപ്റ്റഡ് ഓൾ ദ ട്രീറ്റി ഓബ്ലികേഷൻസ് ഓഫ് യു എസ് എസ് ആർ യു എസ് എസ് ആറിൻ്റെ എല്ലാ കരാർ ബാധ്യതകളും റഷ്യ ഏറ്റെടുക്കുന്നു ആൻഡ് റഷ്യ ബിക്കയും ദ ഒണ്ലി വൺ ന്യൂക്ലിയർ പവർ എമംഗ് ദീസ് റിപ്പബ്ലിക്സ് യു എസ് എസ് ആറിൻ്റെ ആണവായുധങ്ങളെല്ലാം റഷ്യയുടെ കൈക്കലാണ് എത്തിച്ചേരുന്നത് ഓക്കെ ദസ് റഷ്യ ബിക്കയും ദ സക്സസർ ഓസ് ആറിന്റെ പിൻഗാമിയായിട്ട് റഷ്യ മാറുകയും ചെയ്തു ഓക്കെ ദ നെക്സ് കോൺസിക്വൻസസ് ഓഫ് ഡിസ്ഇൻറ്റഗ്രേഷൻ ഓഫ് യു എസ് എസ് ആർ യു എസ് എസ് ആറിന്റെ ശിഥിലീകരണത്തിന്റെ പ്രത്യാഘാതങ്ങൾ നമുക്ക് നോക്കാം ദ കോളാർസ് ഓഫ് ദ സെക്കൻഡ് വേൾഡ് ആൻഡ് ദ സോവിയറ്റ് സിസ്റ്റംസ് മേഡിങ് ചേഞ്ചസ് ഇൻ ദ ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ഇറ്റ് ഇ ബ്രോട്ട് ത്രീ ബ്രോഡ് കൈൻഡ്സ് ഓഫ് ചേയ്ഞ്ചസ് ഇൻ ദ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് അന്തർദേശീയ രാഷ്ട്രീയത്തിൽ പ്രധാനമായും മൂന്ന് തരത്തിലുള്ള മാറ്റങ്ങളാണ് സോവിയറ്റ് യൂണിയൻ്റെ ശിഥിലീകരണം സൃഷ്ടിച്ചത് ഓക്കെ വൺ ദ എൻഡ് ഓഫ് കോൾഡ് വാർ സെക്കൻഡ് വൺ ചേഞ്ച് ഇൻ ദ പവർ റിലേഷൻസ് ഇൻ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് ത്രീ എമർജൻസ് ഓഫ് ന്യൂ സ്റ്റേറ്റ്സ് ഇൻ ദ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ്

സോഷ്യലിസ്റ്റ് വസ്തുതി മുതലാളിത്ത വസ്തുതിയെ പരാജയപ്പെടുത്തുമോ എന്ന ശക്തമായ സംവാദം അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഒന്നാമതായി സംഭവിച്ചത് ഓക്കെ വി നോ ദ കോൾഡ് വാർ ദാറ്റ് ഹാ ഡിവൈഡ് ദ വേൾഡ് ഇൻ ടു ബ്ലോക്സ് ടു അലയൻസസ് ശീതയുദ്ധം ലോകത്തെ രണ്ട് ചേരികളായി രണ്ട് സൈനിക ബ്ലോക്കുകളായി മാറ്റിയിരുന്നു ഓക്കെ

ആ ആയുധ മത്സരത്തിന് അന്ത്യം ആവശ്യപ്പെടുകയാണ് ഇറ്റ് ഓൾസോ ഡിമാൻഡ് എ പോസിബിൾ ന്യൂ പീസ് ഒരു പുതിയ സമാധാനം സാധ്യമാക്കുവാനും ഉള്ള ആവശ്യകത ലോകത്ത് ഉയരുകയായിരുന്നു ഓക്കെ ദ സെക്കൻഡ് കൈൻഡ് ഓഫ് ചേഞ്ചസ് ദാറ്റ് വാസ് ചേയ്ഞ്ചസ് ഇൻ പവർ റിലേഷൻസ് ഇൻ ദ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് സോവിയറ്റോ ഡിസിഗ്രേഷൻ്റെ ഭാഗമായിട്ട് ലോകത്തുണ്ടായിരുന്ന അധികാര ബന്ധങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ദ റിലേറ്റീവ് ഇൻഫ്ലുവൻസ് ഓഫ് ഐഡിയാസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൾസോ ചേഞ്ച്ഡ് ആഫ്റ്റർ ദ ഡിസിൻറ്റിഗ്രേഷൻ ഓഫ് യു എസ് എസ് യു എസ് എസ് ആറിൻ്റെ ശിഥീകരണത്തിന് ശേഷം ആശയങ്ങളുടെയും അതുപോലെ തന്നെ സ്ഥാപനങ്ങളുടെയും സ്വാധീനത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി എന്നുള്ളതാണ് ചില ആശയങ്ങൾ ബിക്കെയിം റിലവെൻറ്റ് സം അതർ ഐഡിയാസ് ബിക്കെയിം ഇറവൻറ്റ് അതുപോലെ ചില സ്ഥാപനങ്ങൾ ഐ എം എഫ് വേൾഡ് ബാങ്ക് പോലുള്ളവ കൂടുതൽ റിലവൻ്റായി അങ്ങനെ പല ആശയങ്ങളും പല സ്ഥാപനങ്ങളുടെയും റിലവൻസിൽ പ്രാധാന്യത്തിൽ വ്യത്യാസങ്ങൾ വന്നു എന്നുള്ളതാണ് ഓക്കെ ദ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് യു എസ് എസ് ആർ ലെഫ്റ്റ് ടു പോസിബിലിറ്റീസ് ബിഫോർ ദ വേൾഡ് ലോകത്തിനുമ്പിൽ രണ്ട് സാധ്യതകളാണ് തുറന്നു വെച്ചത് ഒന്ന് ദ ക്രിയേഷൻ ഓഫ് എ യൂണിപോളർ വേൾഡ് സിസ്റ്റം ഓക്കെ ദാറ്റ് മീൻസ് എ വേൾഡ് ഓർഡർ ക്രിയേറ്റഡ് ബൈ ദ റിമൈനിങ് സൂപ്പർ പവർ അവശേഷിക്കുന്ന സൂപ്പർ പവർ അവരുടെ അധീശത്തിൽ ഒരു ലോകക്രമം സൃഷ്ടിക്കുക എന്ന ഒരു ഏകധ്രുവ ലോക വ്യവസ്ഥ എന്ന ഒരു പോസിബിലിറ്റി ദ സെക്കൻഡ് പോസിബിലിറ്റി വാസ് എ മൾട്ടി പോളർ വേൾഡ് സിസ്റ്റം ഒരു ബഹുധ്രുവ ലോകത്തിൻ്റെ സൃഷ്ടിയാൻ ഇറ്റ് മീൻ ദാറ്റ് ദർ ഈസ് ദ എക്സിസ്റ്റൻസ് ഓഫ് സെവറൽ സ്റ്റേറ്റ്സ് ഓർ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്സ് ആസ് സിഗ്നിഫിക്കൻ്റ് ആക്ടേഴ്സ് വളരെ പ്രധാനപ്പെട്ട പങ്കാളികളായി ഒരുപാട് രാജ്യങ്ങൾ അല്ലെങ്കിൽ രാജ്യങ്ങളുടെ കൂട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് മൾട്ടിപ്പോളർ വേൾഡ് എന്ന് പറയുന്നത് ബട്ട് ആസ് ഈവൻ സ്റ്റാൻഡ് ഔട്ട് യു എസ് എ ബിഖയും ദ സോൾ സൂപ്പർ പവർ എന്നാൽ സംഭവഗതികൾ മാറി വന്നപ്പോൾ അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി ഏക ശക്തിയായി മാറി എന്നുള്ളതാണ് ഓക്കെ ആൻഡ് ബാക്കഡ് ബൈ അമേരിക്ക ക്യാപിറ്റലിസ്റ്റ് ഇക്കോണോമി ബിക്കെയിം ദ ഡോമിനൻറ്റ് ഇക്കോണോമിക് സിസ്റ്റം ഇൻ്റർനാഷണലി അമേരിക്കയുടെ പിന്തുണയോടുകൂടി മുതലാളിത്ത വ്യവസ്ഥിതി ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക വ്യവസ്ഥയായിട്ട് മാറുകയും ചെയ്തു എന്നുള്ളതാണ് ഐ എം എഫ് ആൻഡ് വേൾഡ് ബാങ്ക് വിക്കയും ഇമ്പോർട്ടൻ്റ് അഡ്വൈസേഴ്സ് ടു ഓൾ ദീസ് നേഷൻസ് എല്ലാ രാജ്യങ്ങളുടെയും പ്രധാന ഉപദേശാക്കളായി ഐ എം എഫും വേൾഡ് ബാങ്കും മാറി ദേ ദ് ലോൺസ് ടു ദീസ് കൺട്രീസ് ഫോർ ദയർ ട്രാൻസിഷൻ ടു ക്യാപിറ്റലിസം ഈ രാജ്യങ്ങളെയൊക്കെ മുതലാളിത്തത്തിലേക്ക് പരിവർത്തനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി ആ രാജ്യങ്ങൾക്കെല്ലാം ലോണുകൾ കൊടുത്തതും ഐ എം എഫും വേൾഡ് ബാങ്കും ആയിരുന്നു എന്നുള്ളതാണ് ഓക്കെ ആൻഡിയർ സ്റ്റുഡൻസ് പൊളിറ്റിക്കലി ലിബറൽ ഡെമോക്രസി ബിക്കയും ദ ബെസ്റ്റ് വേ ടു ഓർഗനൈസ് ദ പൊളിറ്റിക്കൽ ലൈഫ് രാഷ്ട്രീയമായി പറയുകയാണെങ്കിൽ ഉദാര ജനാധിപത്യം ലോകത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ സംഘടിപ്പിക്കുവാനുള്ള ഏറ്റവും മികച്ച മാർഗമായി അംഗീകരിക്കപ്പെടുകയും ചെയ്തു

വ്യത്യസ്തമായ സ്വത്ത് ബോധത്തോടു കൂടി താൽപ്പര്യങ്ങളോടുകൂടി ചോയ്സുകളോടുകൂടി വിഭിന്നങ്ങളായ രാഷ്ട്രീയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോട് കൂടിയ വിവിധ രാജ്യങ്ങൾ അന്തർദേശീയ രാഷ്ട്രീയത്തിൽ ആവിർഭവിച്ചു എന്നുള്ളതാണ് മൂന്നാമത്തെ മാറ്റം സം ഓഫ് ദീസ് കൺട്രീസ് എസ്പെഷ്യലി ദ ബാൾട്ടിക് റിപ്പബ്ലിക്സ് ആൻഡ് ദ യൂറോപ്യൻ കൺട്രീസ് വാണ്ടിറ്റ് ടു ജോയിൻ യൂറോപ്യൻ യൂണിയൻ ആൻഡ് ഓൾസോ ദേ വാണ്ടിറ്റ് ടു ബിക്കേം ദ പാർട്ട് ഓഫ് നാറ്റോ ഇതിൽ പല രാജ്യങ്ങളും ബാൾട്ടിക് റിപ്പബ്ലിക്കൻ രാജ്യങ്ങളും അതുപോലെ തന്നെ ഈസ്റ്റ് യൂറോപ്യൻ കൺട്രീസുമൊക്കെ യൂറോപ്യൻ യൂണിയൻ്റെ ആഗ്രഹിച്ചു അതുപോലെ തന്നെ അവർ നാറ്റോയിലെ അംഗങ്ങളാകാനും ആഗ്രഹിച്ചു എന്നുള്ളതാണ് ദ സെൻട്രൽ ഏഷ്യൻ കൺട്രീസ് ദ ഡിസാഡു ടു ഇൻ അച്ചീവ്മെൻസ് ഫ്രം ദെയർ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ എന്നാൽ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങൾ അവയുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനത്തിൽ നിന്ന് തന്നെ നേട്ടം കൊയ്യാനാണ് ആഗ്രഹിച്ചത് ഓക്കെ ദി ശ്രീജൻ വാസ് റൊക്കേറ്റർ നിയർ ടു റഷ്യ ചൈന പാക്കിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഓക്കെ ആൻഡ് ദേ വേർ വെരി ക്ലോസ് ടു റഷ്യ ദേ വാണ്ടിറ്റ് ടു കണ്ടിന്യൂ ദേ ആർ ക്ലോസ് ടൈസ് വിത്ത് റഷ്യ ആൻഡ് ഓൾസോ ദ വാണ്ട് ടു എസ്റ്റാബ്ലിഷ് ടൈസ് വിത്ത് ദ വെസ്റ്റ് യു എസ് ആൻഡ് ചൈന സെൻട്രലേഷ്യൻ രാജ്യങ്ങൾ അവ റഷ്യയുമായിട്ടുള്ള അവരുടെ ബന്ധം നിലനിർത്തുവാനും അതേസമയം പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ടും അമേരിക്കയുമായിട്ടും ചൈനയുമായിട്ടും പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കുവാനും ആഗ്രഹിച്ചു എന്നുള്ളതാണ് ഓക്കെ ഷോക്ക് തെറാപ്പി ഇൻ ദ പോസ്റ്റ് കമ്മ്യൂണിസ്റ്റ് റഷ്യൻസ് വാട്ട് വാസ് ഷോക്ക് തെറാപ്പി ഡിയർ സ്റ്റുഡൻസ് ആഫ്റ്റർ ദ ഡിസ്ഇൻറ്റഗ്രേഷൻ ഓഫ് യു ഒ സാർ

ഷോക്ക് തെറാപ്പി എന്ന് പറയുന്നത് ഓക്കെ ഇറ്റ് മെൻസ് ദാറ്റ് ദീസ് നേഷൻസ് റെക്കു മേക്ക് എ ടോട്ടൽ ഷിഫ്റ്റ് ടു ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി ഈ രാജ്യങ്ങളെല്ലാം തന്നെ പൂർണമായും മുതലാളിത്തത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടണമായിരുന്നു ഓക്കെ ഇറ്റ് മെൻസ് ദ ഓൾഡ് സോഷ്യലിസ്റ്റ് സ്ട്രക്ചർ ഷുഡ് ബി കംപ്ലീറ്റ്ലി റൂട്ട് ആൻഡ് ഔട്ട് അതിന് പ്രധാനമായും ഈ രാജ്യങ്ങളുണ്ടായിരുന്ന പഴയ സോഷ്യലിസ്റ്റ് വ്യവസ്ഥകൾ ഘടനകൾ പൂർണ്ണമായി പിഴുതറിയേണ്ടതുണ്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടി വാണ്ടിറ്റ് ടു ബി ദ ഡോമിനൻറ്റ് പാറ്റേൺ ഓഫ് ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടി സ്വത്തവകാശത്തിൻ്റെ പ്രധാനപ്പെട്ട രൂപമെന്ന് പറയുന്നത് സ്വകാര്യ സ്വത്തായിട്ട് മാറേണ്ടതുണ്ട് ഓക്കെ അസ് വി നോ ഇൻ സോഷ്യലിസിസ്റ്റം ദെർ വാസ് നോ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഓക്കെ സ്വകാര്യ ഉണ്ടായിരുന്നില്ല സോഷ്യലിസത്തിൽ എന്നാൽ പുതിയ രൂപത്തിൽ ക്യാപിറ്റലിസ്റ്റിലേക്ക് മാറുമ്പോൾ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് മുഖ്യ സ്വത്തവകാശ രൂപമായി ആവിർഭവിക്കുന്നത് ഓക്കെ പ്രൈവറ്റൈസേഷൻ ഓഫ് സ്റ്റേറ്റ് ആസറ്റ്സ് രാഷ്ട്രത്തിൻ്റെ എല്ലാ വിഭവങ്ങളും സ്വകാര്യവൽക്കരിക്കപ്പെടണം ആൻഡ് കോർപ്പറേറ്റ് ഓണർഷിപ്പ് ദാറ്റ് ഓൾ ടു ബി ബ്രോട്ട് ഇൻ കോർപ്പറേറ്റ് ഓണർഷിപ്പും എല്ലാം തന്നെ കൊണ്ടുവരേണ്ടതും ഉണ്ട് എന്നുള്ളതാണ് ഇറ്റ് ദ റീപ്ലേസ്മെൻറ് ഓഫ് കളക്റ്റീവ് ഫാർമിംഗ് ബൈ പ്രൈവറ്റ് ഫാമിംഗ് കൂട്ടുകൃഷി സംവിധാനത്തെ പൂർണമായി മാറ്റിക്കൊണ്ട് അവിടെ സ്വകാര്യ കൃഷി കൊണ്ടുവരണം ആൻഡ് ക്യാപിറ്റലിസം ഇൻ അഗ്രികൾച്ചർ കാർഷിക മേഖലയിൽ മുതലാളിത്തം നടപ്പിലാക്കുക എന്നതും അവിടെ അനിവാര്യമായി തീർന്നു ദീസ് നേഷൻസ് വെയർ ഓഫർഡ് ഓൺലി ടു ഓപ്ഷൻസ് വൺ ഈസ് ദ സ്റ്റേറ്റ് കണ്ട്രോൾഡ് സോഷ്യലിസം ഓർ ക്യാപിറ്റലിസം രാഷ്ട്ര നിയന്ത്രിത സോഷ്യലിസമോ മുതലാളിത്തമോ അല്ലാതെ മറ്റൊരു മൂന്നാമത്തെ മാർഗം ഈ രാജ്യങ്ങൾക്ക് അനുവദിക്കപ്പെടുകയും ചെയ്തിരുന്നില്ല ഡിയർ സ്റ്റുഡൻസ് ഷോക്ക് തെറാപ്പി ഇൻവോൾവ്ഡ് എ ഡ്രാസ്റ്റിക് ചേഞ്ച് ഇൻ ദ എക്സ്റ്റേണൽ ഓറിയൻറ്റേഷൻ ഓഫ് ദീസ് ഇക്കോണമീസ് ഈ സമ്പദ് വ്യവസ്ഥകളുടെ എല്ലാം തന്നെ എക്സ്റ്റേണൽ ഓറിയൻറ്റേഷനിൽ ബാഹ്യമായ സമീപനത്തിൽ സമൂലമായ ഒരു മാറ്റവും ഷോക്ക് തെറാപ്പിയിലൂടെ കൊണ്ടുവരികയാണ് ഓക്കെ ഡെവലപ്മെൻറ്റ് വാസ് എൻ വി സജരി ത്രൂ മോർ ട്രെയ്ഡ് കൂടുതൽ വ്യാപാരത്തിലൂടെ വികസനം സാധ്യമാക്കുക എന്ന ആശയമാണ് മുന്നോട്ട് വയ്ക്കപ്പെട്ടത് ഓക്കെ ഫ്രീ ട്രേഡ് റഷ്യയും ആൻഡ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ബിക്കെയിം ദ മെയിൻ എൻജിൻസ് ഓഫ് ചേഞ്ച് മാറ്റത്തിൻ്റെ പ്രധാന ചാലക ശക്തികളായി സ്വതന്ത്ര വ്യാപാരവും പ്രത്യക്ഷ വിദേശ നിക്ഷേപവും മാറ്റപ്പെട്ടു ഓക്കെ ആൻഡ് ദീസ് നേഷൻസ് ഹാഡ് ടു ഓപ്പൺ ഡെയർ ഇക്കോണമീസ് ഫോർ ഫോറിൻ ഇൻവെസ്റ്റ്മെൻ്റ് വിദേശ നിക്ഷേപത്തെ സ്വീകരിക്കുവാൻ തുറന്ന സമീപനം ഈ രാജ്യങ്ങൾക്കെല്ലാം സ്വീകരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഓക്കെ ആൻഡ് ഡീ റെഗുലേഷൻ ആൻഡ് കറൻസി കൺവെർട്ടബിലിറ്റി നിയന്ത്രണങ്ങളെല്ലാം മാറ്റുക കറൻസി കൺവേർട്ടബിലിറ്റി സ്വീകരിക്കുക എന്നിവയും അനിവാര്യമായി തീർന്നു ആ ഡിയർ സ്റ്റുഡൻസ് ഷോക്ക് തെറാപ്പി ഓൾസോ റിക്വയേഡ്

വെസ്റ്റേൺ ബ്ലോക്കുമായി അകറ്റി നിർത്തുന്ന വെസ്റ്റേൺ ബ്ലോക്കിൽ നിന്ന് അകറ്റി നിർത്തുന്ന ഒരു അയ്യാൻ ഘട്ടൻ എന്ന സങ്കല്പം തന്നെ അവിടെ ഉണ്ടായിരുന്നു അല്ലേ എസ്പെഷ്യലി ദ ട്രേഡ് വാസ് ദ എമെമ്പേഴ്സ് ഓഫ് ദ ബ്ലോക്ക് ആ ചേരിയിലെ രാജ്യങ്ങൾക്കിടയിലായിരുന്നു പ്രധാനമായും എല്ലാ വ്യാപാരങ്ങളും നടന്നിരുന്നത് ഓക്കെ ദാറ്റ് ട്രേഡ് വാസ് ബ്രോക്കൺ ആ ഒരു വ്യാപാരം എന്ന് പറയുന്നത് പൂർണ്ണമായി ശിഥിലീകരിക്കപ്പെട്ടു ഓക്കെ ആൻഡ് ദീസ് നേഷൻസ് വെയർ അബ്സോർബഡ് ടു ദ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി ഈ രാജ്യങ്ങളെല്ലാം തന്നെ ആ ക്യാപിറ്റലിസ്റ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെ സമ്പത്ത് വസ്തുയിലേക്ക് അബ്സോർബ് ചെയ്യപ്പെട്ടു ക്രമേണ ക്രമേണ അവയെ ആകിരണം ചെയ്യപ്പെട്ടു ആൻഡ് ദ വെസ്റ്റേൺ ഇക്കോണമീസ് ബിക്കെയിം ദ ലീഡേഴ്സ് ഓഫ് ഡെവലപ്മെൻറ്റ് ഇൻ ദീസ് ഇക്കോണമി ആൻഡ് ദ ഗൈഡഡ് ദം ഈ രാജ്യങ്ങളുടെ എല്ലാം വികസനത്തിൻ്റെ നേതൃത്വം പാശ്ചാത്യ സമ്പത്ത് വസ്തുക്കൾ ഏറ്റെടുത്തു അവരുടെ മാർഗ്ഗനിർദ്ദേശകരായി വെസ്റ്റേൺ ഇക്കോണമീസ് മാറുകയും ചെയ്തു ദിസ് കൈൻഡ് ഓഫ് എ ട്രാൻസിഷൻ ഫ്രം ദ സോഷ്യലിസ്റ്റ് പാറ്റേൺ ടു ദ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം ദാറ്റ് വാസ് ഷോക് തെറാപ്പി ഓക്കെ ഇത്തരത്തിൽ ഈ രാജ്യങ്ങളുടെ സമ്പദ്വ്യവസ്ഥയെ സമ്പദ് വ്യവസ്ഥ മാത്രമല്ല ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത് വ്യവസ്ഥയ്ക്ക് അനുസൃതമായിട്ടാണ് ഒരു രാജ്യത്തിൻ്റെ പൊളിറ്റിക്കൽ ഐഡിയോളയ്ക്ക് അനുസൃതമായിട്ടാണ് അവിടുത്തെ ഇക്കണോമിയും പൊളിറ്റിക്സും കൾച്ചറും ആർട്ടും എല്ലാം നിശ്ചയിക്കപ്പെടുന്നത് ഓക്കെ എവരിത്തിങ് ഷുഡ് ബി റീസ്ട്രക്ചേർഡ് എല്ലാത്തിനെയും എന്ത് ചെയ്യണം പുനഃസൃഷ്ടിക്കേണ്ടതുണ്ട് ഏതുമായി ബന്ധപ്പെട്ട് മുതലാളിത്തത്തിലേക്ക് പരിവർത്തനം ചെയ്യുവാൻ അവയെ പൂർണ്ണമായി മാറ്റേണ്ടതുണ്ട് ആൻഡ് ആൻഡ് ദിസ് എ ചേഞ്ച് ആൻഡ് ദിസ് റീസ്ട്രക്ചറിങ് വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഐ എം എഫ് ആൻഡ് വേൾഡ് ബാങ്ക് ആൻഡ് ദിസ് ട്രാൻസ്ഫർമേഷൻ വാസ് നോൺ ആസ് ഷോക് തെറാപ്പി ഇത്തരത്തിൽ ഈ രാജ്യങ്ങളിലെ സോഷ്യലിസ്റ്റ് സിസ്റ്റങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് അവയെ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്ന ആ ഒരു പരിവർത്തന മാതൃകയെയാണ് ഷോക്ക് തെറാപ്പി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഡിയർ സ്റ്റുഡൻസ് വാ ഈസ് അസൈനിങ് അൻ ടു യു വാട്ട് വാസ് ഷോക്ക് തെറാപ്പി ആൻഡ് വാട്ട് വേർ ദ ഇംപ്ലിക്കേഷൻസ് ഓഫ് ഷോക്ക് തെറാപ്പി ഷോക്ക് തെറാപ്പി എന്നാൽ എന്താണ് ഷോക്ക് തെറാപ്പിയുടെ വിവിധ അർത്ഥതലങ്ങൾ എന്തൊക്കെയാണ് ഉത്തരം നിങ്ങളുടെ അധ്യാപകർ സമർപ്പിക്കുക ഈ ക്ലാസിൻ്റെ തുടർച്ചയുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം അതുവരെയും നന്ദി നമസ്കാരം